ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ കുടുംബാംഗങ്ങളെ, സഹോദരങ്ങൾക്കെല്ലാം സുഖമാണല്ലോ അല്ലേ? കുഞ്ഞുങ്ങൾ ഓക്കെ? പിള്ളേരെ ഇപ്പോൾ ഇംഗ്ലീഷ് ഓക്കെ എന്നൊക്കെ പറയുമല്ലേ. നിങ്ങളുടെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ കരുണയാൽ പ്രാർത്ഥനാ ദിവസം നന്നായി പോകുന്നു. ഇന്നലെ ദൈവത്തിൻ്റെ കരുണയാൽ മാസധ്യാനവും കൂടിയായിരുന്നു പിടിയമ്മിൽ. ഇന്നലെ അഭിമന്ത് ജേക്കബ് മനത്തോർത്തി പിതാവ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർക്കാണ് പിതാവ് പറഞ്ഞ പ്രദേശം സംസാരിച്ചപ്പോഴേ, നമുക്ക് ചില കാര്യങ്ങളിൽ നമുക്ക് ഇപ്പോൾ ഈശോയെ പോലെയാകാൻ നമുക്ക് പറ്റുക, നമുക്ക് പറ്റിയത്. പക്ഷേ എന്ത് ചെയ്യാം, അതാണ് ഈശോയുടെ ആ ദൈവസ്നേഹം തന്നെയായ പരിശുദ്ധാത്മാവ് നമുക്ക് കഴിയും. അപ്പോൾ പരിശുദ്ധാത്മാവ് സഹായത്താൽ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പറ്റാത്തതെല്ലാം നമുക്ക് സാധിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവേ, എനിക്ക് ദൈവസ്നേഹം തരണേ, പരിശുദ്ധാത്മാവ് എനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കുകയെന്നുണ്ടെങ്കിൽ വലിയൊരു കൃപ തരും. നമുക്കൊരു നന്മറും ചൊല്ലി, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് പറ്റുന്നില്ല, ആഗ്രഹമുണ്ട് പക്ഷെ സാധിക്കുന്നില്ല, ക്ഷമിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഈശോയുടെ സ്വഭാവം വരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പറ്റുന്നില്ല, അങ്ങനെയുള്ള നമ്മുടെ ഏതെങ്കിലും മേഖല ഒരു പ്രാർത്ഥന തുടങ്ങുക. കുറേ നാളത്തെ ഒറ്റയടിക്ക് നടക്കുകയല്ല, ഒരുപാട് നാൾ പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മളെ അത് രൂപാന്തരപ്പെടുത്തും. അങ്ങനെ നിങ്ങൾക്കുള്ള ഏതെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു പ്രാർത്ഥന തുടങ്ങാൻ ഒരു കൃപ കിട്ടാൻ വേണ്ടി നമ്മുടെ പ്രാർത്ഥിക്കുക. നിങ്ങൾ നിരന്തരം പ്രാർത്ഥിച്ചാലേ അത് മാറുകയുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ഒരു പ്രോബ്ലം ഓർക്കുക, നിന്നൊരു പ്രാർത്ഥിക്കുക. ഈ ഒരൊറ്റ പ്രാർത്ഥനയോട് മാറുമെന്നല്ല, പരിശുദ്ധാത്മാവിനോട് നിരന്തരം പ്രാർത്ഥിക്കാൻ ഒരു കൃപ കിട്ടാൻ വേണ്ടി പരിശുദ്ധാത്മയോട് പ്രാർത്ഥിക്കുക. ഓക്കെ. നന്മ നിറഞ്ഞ മറിയമ്മയെ സൃഷ്ടി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മ തമ്പുരാൻ്റെ അമ്മ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പ്രൈസ് ദ ലോർഡ്. പ്രാർത്ഥന ആരംഭിക്കണം കേട്ടോ. ഇന്ന് നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ദയനീയ അവസ്ഥയിൽ നിന്ന് ഉയർത്തും എന്നതിനെ കുറിച്ചാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 11-ാമത്തെ അധ്യായത്തിൻ്റെ 12-13 തിരുവചനങ്ങൾ അവിടെ ഇങ്ങനെയാണ്: വേറെ ചിലർ മന്ദഗതിക്കാരും ബലഹീനരും സഹായാർത്ഥികളും അതീവ ദരിദ്രരുമാണ്. എന്നാൽ കർത്താവ് അവരെ കടാക്ഷിച്ച് ദയനീയ സ്ഥിതിയിൽ നിന്ന് അവരെ ഉയർത്തുന്നു. എന്നിട്ട് പറയുകയാണ്, അനേകർ വിസ്മയിപ്പിക്കുമാർ അവർക്ക് മാന്യ സ്ഥാനം നൽകും. ഞാൻ സത്യം ഈ വാദനം കണ്ടിട്ടുണ്ടായിരുന്നില്ല, വായിച്ചിട്ടുണ്ടാവും, പക്ഷേ എൻ്റെ ഹൃദയത്തിൽ ടച്ചതല്ല. അപ്പോൾ PDM തന്നെയുള്ള ഒരു ബ്രദറാണ് ഈ വാദനം ഒരിക്കലും ഒരു കാർസ്വസ പ്രാർത്ഥനയൊക്കെ ആയിട്ട് ചൊല്ലിയപ്പോൾ ഞാൻ ശ്രദ്ധിച്ച് എൻ്റെ ബ്രദറോട് പറയുകയും ചെയ്തു. എൻ്റെ സഹോദരങ്ങൾ, ഈ വാദനം വെച്ച് നോക്കുമ്പോൾ ഞാൻ വളരെ വളരെ ചുറ്റുമുള്ള അനേക യാഥാർത്ഥ്യങ്ങളിലേക്ക് നോക്കുമ്പോൾ ചില മനുഷ്യർ എന്നാ പറയുക, മന്ദഗതിക്കാർ, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒരു മന്ദഗതിക്കാർ, മന്ദതയല്ല മന്ദഗതിക്കാർ. ചില ആൾക്കാർ ബലഹീനരാണ്. ഓക്കെ. ചില ആൾക്കാരാണെങ്കിൽ സഹായ എല്ലാത്തിനും ഇങ്ങനെ മറ്റുള്ളവരെ സഹായിച്ച് ഒന്നുമില്ലാത്ത അതീവ ദരിദ്രർ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്ന് ഒരു സമയം കഴിയുമ്പോൾ കർത്താവ് അവരെ കടാക്ഷിച്ച് അവർ ഉയർത്തുന്ന അവർക്ക് മാന്യ സ്ഥാനം. ഞാൻ ഒരുപാട് പേരെ കുറിച്ച് ചിന്തിച്ചു കേട്ടോ. ആദ്യകാലങ്ങളിൽ മന്ദഗതിക്കാർ, ബലഹീനര്, സഹായാർത്ഥികൾ ഒന്നുമില്ലാത്തവർ. പക്ഷെ ഒരു സമയം കഴിയുമ്പോൾ ദൈവം അവരെ കടാക്ഷിച്ച് അവരെ അങ്ങോട്ട് ഉയർത്തി, ഈ ചങ്ങാതിയാണോ ഇത് എന്ന് ഓർക്കുമോറ് ദൈവം ചെയ്യും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവമാണ് ഒരാളെ ഉയർത്തുന്നത് അല്ലേ, വളർത്തുന്ന ഉയർത്തുന്ന ദൈവമാണ്. അതാണ് സങ്കീർത്തനം 18-18, അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. അതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾ ചിലപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഓഫീസിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ജോലിയിൽ നിങ്ങൾക്ക് ഒട്ടും പറ്റുന്നില്ല, വിഷമിക്കരുത്. അല്ലെങ്കിൽ നിങ്ങളൊരു ഫോർമേഷനിലൂടെ കടന്നു പോവുക, ഒന്നും പറ്റുന്നില്ല, നിങ്ങൾ വിഷമിക്കരുത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സമയം കഴിയുമ്പോൾ ദൈവം കടാക്ഷിച്ച് നമ്മൾ ഉയർത്തും. ദൈവത്തോട് വിശ്വസ്തനായിട്ട് ദൈവത്തെ ആശ്രയിച്ച് മാത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നാൽ മതി കേട്ടോ. ദൈവത്തിൽ ശരണപ്പെടുക, കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. നിങ്ങൾക്ക് അനേകർക്ക് ഈ വചനം നിങ്ങളൊക്കെ ബലം തരും, കാരണം വചനമാണ് ബലം തരുന്നത്. അങ്ങനെ തന്നെ ബൈബിളിൽ വചനമുണ്ട്, മരണത്തിന് താങ്ങി നിർത്തും. ഒരു പക്ഷേ നിങ്ങൾ ഈ എപ്പിസോഡൊക്കെ ഓർത്ത് വെക്കണം. എന്നിട്ടെന്താ വെച്ചാൽ, ഇങ്ങനത്തെ ഒരാൾ നിങ്ങൾ ഷെയറിങ്ങിന് വരുമ്പോൾ ഈ എപ്പിസോഡ് അങ്ങോട്ട് അയച്ചു കൊടുക്കും. അനേകരെ കർത്താവ് സ്പർശിക്കും. ഇത് ഈ എപ്പിസോഡുകൾ കുറേ പേർക്ക് എത്തണം അതല്ല ഉദ്ദേശിക്കുന്നത്, അല്ല അങ്ങനെ ഇല്ലായില്ല, കാരണം സുവിശേഷ വേലയാണ്. പക്ഷെ അനേകർക്ക് സുവിശേഷ വേലയ്ക്ക് വലിയൊരു ആത്മാന നില നിങ്ങൾക്ക് കർത്താവ് കൊണ്ടുവരും. കർത്താവ് പ്രത്യേക അനുഗ്രഹം നമുക്ക് ശ്രദ്ധിക്കാം. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. കർത്താവിൻ്റെ ആത്മാവേ, പരിശുദ്ധാത്മാവ്, അത്ഭുതകരമായ ദൈവത്തിൻ്റെ ചൈതന്യവും കൃപയും ഞങ്ങൾ ഓരോരുത്തരും വന്ന് നിറയട്ടെ. കർത്താവായ ദൈവം എന്ന് പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിച്ച് നന്മറിഞ്ഞും ചൊല്ലി പ്രാർത്ഥിച്ച് ഓരോരുത്തർക്കും ഒരു പ്രാർത്ഥന സ്വർഗത്തിന് ദാനമായി കൊടുക്കണമേ. കർത്താവ് ഈ വചനത്തിൻ്റെ അവസരയുടെ കടന്നു പോകുന്ന ഓരോരുത്തർക്ക് വചനത്തിൻ്റെ ഈ വചനം അവർക്ക് ബലം തരട്ടെ. ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. കർത്താവേ, എളിയ ദാസനെ ആശീർവദിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നുള്ള ആശീർവാദം വരുന്നത് എല്ലാ ദുഷ്ടാരൂപങ്ങളെ ബന്ധിക്കുന്നു. തടസ്സങ്ങൾ വിട്ടുപോകട്ടെ, രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഇന്നത്തെ ദിവസം അനുഗ്രഹത്തിൻ്റെ ദിവസമാകട്ടെ. മനസ്സിൽ വിഷമം, വിഷമോ വേദനയൊക്കെ ഉള്ളവർക്കുണ്ടെങ്കിൽ കർത്താവെ, സ്പോഞ്ച് വെള്ളം വലിച്ചെടുക്കുന്നത് പോലെ അതേ മാറിപ്പോട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.